രാജേഷ് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കടത്ത് കേസിൽ മുറിവേൽക്കാതിരിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇടപെടുന്നുവെന്ന ഒരു വാർത്ത പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ലാവ്ലിൻ കേസിലേതിന് സമാനമായിട്ടുള്ള ഒരു ആരോപണം ആണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിനു കൂടി താങ്കളുടെ മറുപടി. ശ്രീ പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെ രണ്ട് തരത്തിൽ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം നൽകി വിലയിരുത്താം. ഒന്ന്, സി പി എമ്മിൻ്റെ ഒരു നേതാവ് എന്നുള്ള ശ്രീ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ഈ പിണറായി വിജയൻ. അതിൽ സി പി എം നേതാവ് എന്നുള്ള തരത്തിലുള്ള പിണറായി വിജയനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ പ്രവർത്തകനെ, ആദ്യകാല പ്രവർത്തകനെ, കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ കുന്തമുന നീളുന്നത് ശ്രീ പിണറായി വിജയനിലേക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അക്രമ രാഷ്ട്രീയം കേരളത്തിൽ തുടക്കം കുറിച്ചതിന് മുതൽ ഇന്ന് വരെ കാത്തുസൂക്ഷിക്കുന്നതിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം നേരിട്ട് അതിൽ ചെയ്യുന്നു എന്ന് ഞാൻ ആരോപിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് നല്ല പങ്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു രാഷ്ട്രീയ ധാർമ്മികതയുള്ള ഒരു നേതാവ് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്ത വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ എന്നുള്ള തരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ രാഷ്ട്രീയമായി വിലയിരുത്തുന്നത്. ഇനി മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ജനങ്ങൾ 5 വർഷം അദ്ദേഹത്തിന് ഭരിക്കാനുള്ള അവകാശം കൊടുത്തു, 5 വർഷം അദ്ദേഹം പൂർത്തിയാക്കണം എന്നുള്ളതാണ് എൻ്റെ ജനാധിപത്യ ബോധം പറയുന്നത്. അപ്പോൾ എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് ജനാധിപത്യ കേരളത്തെ കളങ്കിതപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹമോ അല്ലെങ്കിൽ അത് ആര് ചെയ്തിട്ടുണ്ടോ അവർ ഉള്ളിലാകണം എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് നിലപാട്. കേന്ദ്ര ബി ജെ പിക്ക് കേരളത്തിൽ നടക്കുന്ന ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു തലത്തിൽ ഇടപെടൽ സംസ്ഥാന ബി ജെ പിക്കോ കേന്ദ്ര ബി ജെ പിയോ നടത്തേണ്ട ആവശ്യമില്ല. അത് അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പറയും ബി ജെ പി കേന്ദ്ര നേതൃത്വം എൻ ഐ എ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനെ ജയിലിലാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ NIA അവർ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടില്ല. അപ്പോഴേക്കും ചോദ്യം തിരിച്ചായി. ഞാൻ ഈ ചോദ്യങ്ങൾ ഈ ആരോപണങ്ങളെ ഒന്നും തന്നെ മുഖവിലേക്ക് എടുക്കുന്നില്ല. NIA അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി അനുവദിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ സ്വീകരിക്കേണ്ട സമീപനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങ് തന്നെ പറഞ്ഞു സെക്രട്ടേറിയറ്റിനുള്ളിലുള്ള ക്യാമറയിൽ നിന്നും ദൃശ്യങ്ങൾ കിട്ടുവാനുണ്ട്. ഫൈസൽ ഫാരിദും ശിവശങ്കരനും തമ്മിൽ ഗൾഫിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഫൈസൽ ഫാരിദിനെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഡയറക്റ്റ് എവിഡൻസ് കുറവായിട്ടുള്ള ഈ കേസിൽ ഇപ്പോൾ സ്വർണം കൈമാറുന്നതോ സംസാരിക്കുന്നതിൻ്റെ വേറെ തെളിവുകളൊന്നും ഇല്ലാത്ത ഈ കാര്യത്തിൽ ഇലക്ട്രോണിക് എവിഡൻസ് കൂടി കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് അവരുടെ അന്വേഷണം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് അത്തരത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് നമ്മൾ വിട്ടുകൊടുക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ഈ ചർച്ചയിൽ ഞാൻ ഇടയ്ക്ക് ഇടപെടാത്തത് സ്വാഭാവികമായിട്ടും CPM ആണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറുപടി പറയേണ്ടത്. അവർ അവരുടെ നിലപാട് പരമാവധി വിശദീകരിക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഈ ചർച്ചയിൽ ഞാൻ സ്വീകരിച്ചത്. പക്ഷേ വിശദീകരിച്ച് കോമഡികൾ പറയുന്നതിലേക്ക് ഈ മുതിർന്ന പ്രവർത്തകർ തന്നെ എത്തുമ്പോഴേക്ക് വളരെ കൗതുകത്തോടെയാണ് ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നത്. ചർച്ചയിൽ അഭിപ്രായം പറയുന്നതിനേക്കാൾ കൂടുതൽ കൗതുകത്തോടെ കേൾക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഒരു സംശയവും ദൂരീകരിച്ചോട്ടെ. ഒന്ന് പറയുകയാണ്, പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താൻ വേണ്ടി പിണറായിയെ ദുർബലപ്പെടുത്തണം. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ ദുർബലപ്പെട്ടാൽ അങ്ങ് ദുർബലപ്പെട്ടു പോകുന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്റേറെന്ന് അങ്ങ് എന്നെ സമ്മതിക്കുക. വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവുമില്ല, വ്യക്തിപൂജ പാടില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള അങ്ങ് പറയുകയാണ് പിണറായി ഈ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ പിണറായി വിജയനെ ദുർബലപ്പെടുത്തണം. അപ്പോൾ നിങ്ങളും ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി പോലെ, മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടി പോലെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു എന്ന് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അങ്ങു തന്നെ അക്കമിട്ട് നിരത്തി അതിനെ അടിവരയിട്ട് സമ്മതിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്ന്, ഇന്ത്യയിലെ ആകെ ലെഫ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പ്രേരണ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. വളരെ നന്നായിരിക്കും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കണ്ടാണ്, അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രാജ്യദ്രോഹ കേസിന് വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറിയെ 2 ദിവസം തുടർച്ചയായിട്ട് ചോദ്യം ചെയ്യുന്നത് കണ്ടാണ് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം പുഷ്ടിപ്പെടുന്നത് എന്ന് അങ്ങ് ധരിക്കുന്നുവെങ്കിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ വി എസിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ പാർട്ടിയോടൊപ്പം സംരക്ഷിച്ച് നിർത്തി എന്നൊക്കെ നിങ്ങൾ പറയുന്നു, അത് നിങ്ങളുടെ പാർട്ടിയുടെ വിലയിരുത്തലായിരിക്കും, ഞാൻ അതിലിടപെടുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് VS അച്യുതാനന്ദനോട് ഉള്ള ഒരു ആദരവും പ്രത്യയശാസ്ത്രപരമായുള്ള വിയോജിപ്പും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു വർഷം
വി എസ് അനാരോഗ്യം കാര്യമൊന്നും കാരണമൊന്നും മാറി നിന്നപ്പോ പൊളിച്ചടിക്കുകയല്ല അതിന്. ആ പാർട്ടിയെയും ആ പാർട്ടിക്കിടെ ഒരു വി എസിനെയും കൂടെ കാണിച്ചാ വോട്ട് പിടിച്ചത്. പിണറായി അല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, വി എസിനെയും കൂടെ മുന്നിൽ നിർത്തിയാ വോട്ട് പിടിച്ചത്. ഒരു വർഷം വി എസ് ഒന്ന് കിടപ്പിലായപ്പോഴേക്കും ആ ഗവൺമെന്റിനെയും ആ പാർട്ടിയെയും അതിലെ പ്രവർത്തകരെയും പൊളിച്ചടിക്കുമല്ലോ. ഇത് ശത്രുക്കൾ വിചാരിച്ചാൽ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് ആ പാർട്ടിയെ കൊണ്ടെത്തിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന IT വകുപ്പ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ്, ഈ രണ്ട് വകുപ്പിന്റെ ശ്രീ അനിൽ നമ്പ്യാർ കുത്തഴിഞ്ഞിട്ടുള്ളത്? ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഏതെങ്കിലും ഒരു ലോകോത്തര കമ്പനിയെ IT മേഖലയിൽ കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചോ? 4.5 വർഷമായി IT മേഖലയിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം? 1998 ടെക്നോ പാർക്ക് ആദ്യമായി ഇന്ത്യയിൽ കേരളത്തിൽ ആരംഭിച്ചു. അതിനുശേഷം വന്ന ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ തന്നെ IT കയറ്റുമതിയിൽ ലോകത്തിൽ ഏറ്റവും മികച്ച സിറ്റികളായി മാറുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാനത്ത് IT എന്ന് പറയുമ്പോഴേക്കും തട്ടിപ്പ് കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു. ഈ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള 2 വകുപ്പും കുത്തഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ആരോപണം പോകുന്നത്? ഈ മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തിയിട്ടാണോ നിങ്ങൾ ഇന്ത്യ മുഴുവനും പുഷ്ടിപ്പെടുത്താൻ പോകുന്നത്? വേറൊന്ന്, ഇന്ന് അനിൽ നമ്പ്യാർ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ മറന്നുപോയൊരു വിഷയമാണ്. ഞാൻ ചോദിക്കട്ടെ, LDF യോഗം വച്ചിരുന്നു, ഇന്ന് നടന്നോന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ LDF യോഗം ഇന്നലെയാണ് വച്ചിരുന്നത്, അത് ഇന്നേക്ക് മാറ്റി, ഇന്ന് നടന്നിട്ടില്ല, വാർത്തകളൊന്നും കണ്ടില്ല. അപ്പോൾ ശിവശങ്കറിനെ ചോദ്യം ചെയ്ത് തീരുന്നതിന് മുമ്പ് LDF പോലും കൂടാനുള്ള ധൈര്യമില്ല. കാരണം LDF കൂടിക്കഴിഞ്ഞാൽ ചോദിക്കും എന്താ നിലപാടെന്ന്. അപ്പോൾ ശിവശങ്കറിന്റെ ജാതകം എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ചിട്ടാണ് കേരളത്തിലെ LDF പോലും കൂടുന്നത്. ആ ഒരവസ്ഥയിലേക്ക് LDF എത്തിയിരിക്കുന്നു.